360 ഡിഗ്രി സറൗണ്ട് സ്റ്റീരിയോ എന്നൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. 40mm ഡൈനാമിക് ഡ്രൈവറാണ് ഇതിൽ വരുന്നത്, വലിയൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ഹെഡ്ഫോണിൽ കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടോപ് ഡേ പീപ്പിൾ. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഗിസ്മോർ എന്ന കമ്പനിയുടെ MH411 എന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസും അതുപോലെ തന്നെ ഫോക്സിൻ എന്ന കമ്പനിയുടെ Play 210 എന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസും ആണ് നമ്മുടെ കയ്യിലുള്ളത്. രണ്ട് തരത്തിലുള്ള പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ഹെഡ്ഫോൺസ് ആണിത്. എന്തായാലും നമുക്ക് ഈ രണ്ട് ഹെഡ്ഫോൺസ് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ഗിസ്മോർ MH411 എന്ന ഈ ഒരു ഹെഡ്ഫോൺ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ കാണാൻ കഴിയുന്നുണ്ട്. ഒരു മൈക്രോ USB കേബിൾ, യൂസർ മാനുവൽ, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഹെഡ്ഫോൺസിലേക്ക് വരാം. ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് ഫിനിഷിംഗ് വരുന്ന ഒരു ഹെഡ്ഫോൺ ആണിത്. ഒരു ഗിസ്മോറിൻ്റെ ബ്രാൻഡിങ് നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെതർ പാഡ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ടും പാഡിങ്സ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്ഫോൺസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ബട്ടൺസ് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് മോഡ് ബട്ടൺ കാണാം. പല മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ബട്ടൺ ആണത്. അതുപോലെ പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാനും അല്ലെങ്കിൽ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ വരുന്നുണ്ട്. നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ അല്ലെങ്കിൽ കോൾ ആൻസർ ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ബട്ടൺ അവിടെ വരുന്നുണ്ട്. ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. ഒരു SD കാർഡ് സ്ലോട്ട്, 3.5mm പോർട്ട്, ഇൻബിൽഡ് മൈക്രോഫോൺ, ഒരു മൈക്രോ USB പോർട്ട്, നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള മൈക്രോ USB പോർട്ടുമാണ് അവിടെ കാണാൻ കഴിയുന്നത്. Bluetooth 5.0 ആണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 10 meter ആണ് റേഞ്ച് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഹെഡ്ഫോൺസിലും വരുന്ന ആ ഒരു റേഞ്ചാണ് ഇതിൽ വരുന്നത്. 360 ഡിഗ്രി സറൗണ്ട് സ്റ്റീരിയോ എന്നൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സറൗണ്ടിങ് സൗണ്ട് ഈ ഒരു സ്പീക്കറിൽ കിട്ടും. അതുപോലെ തന്നെ ഹൈ വേർഷൻ നോയ്സ് ക്യാൻസലേഷൻ എന്നൊരു ഫീച്ചർ കൂടെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്ന് വരുന്ന സൗണ്ട്സ് ഒക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. 300mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഏകദേശം ഒരു 15 hours ആണ് ഇതിൻ്റെ പ്ലേ ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ 150 hours സ്റ്റാൻഡ് ബൈ ടൈം കിട്ടുന്നുണ്ട്. ഏകദേശം 2 hours ആണ് ഇത് ചാർജ് ചെയ്യാനെടുക്കുന്ന ടൈം. നല്ല കളർഫുൾ ഡിസൈനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ലൈഫും നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ഹെഡ്ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന ഹെഡ്ഫോണാണ് ഫോക്സിൻ പ്ലേ FWH210 എന്ന ഹെഡ്ഫോൺസ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹെഡ്ഫോൺ കാണാം. അതുപോലെ തന്നെ മൈക്രോ USB കേബിൾ, ഒരു ഓക്സ് കേബിൾ, അതുപോലെ തന്നെ യൂസർ മാനുവലും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ. നമുക്ക് ഹെഡ്ഫോണിലേക്ക് വരാം. ഒരു പ്ലാസ്റ്റിക് മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത്. ഫോക്സിൻ്റെ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാം. അതുപോലെ നമുക്കിവിടെ പാഡിങ്സ് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ പ്രത്യേകത, നമ്മൾ മുന്നേ പറഞ്ഞ ഗിസ്മോറിൻ്റെ ഹെഡ്ഫോൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വളരെ ഫ്ലെക്സിബിളായിട്ട് ഫോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ട് നടക്കാനായിട്ട് ഈ ഒരു ഹെഡ്ഫോൺ കഴിയും. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ട് നടക്കാനായിട്ട് ഈ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചർ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ നമുക്കിവിടെ സൈഡിലായിട്ട് കുറച്ച് ബട്ടൺസ് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് വരുന്ന ബട്ടൺ നെക്സ്റ്റ് മ്യൂസിക്കിലേക്ക് പോകാനോ അല്ലെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യാനുള്ള ബട്ടനാണത്. അതുപോലെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടണിൽ തന്നെ നമുക്ക് മ്യൂസിക് പ്ലേ പോസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ കോൾ ആൻസർ ചെയ്യാനും കഴിയുന്നുണ്ട്. മൈക്രോ USB പോർട്ടും 3.5mm പോർട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഇൻബിൽഡ് മൈക്രോഫോണും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Bluetooth 5.0 ആണ് ഇതിൽ വരുന്നത്. 10 meter റേഞ്ചാണ് ബ്ലൂടൂത്ത് റേഞ്ച് ആയിട്ട് വരുന്നത്. 40mm ഡൈനാമിക് ഡ്രൈവറാണ് ഇതിൽ വരുന്നത്, വലിയൊരു ഡ്രൈവറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റിയും ഈ ഒരു ഹെഡ്ഫോണിൽ കിട്ടുന്നുണ്ട്. 250mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 8 hours ആണ് പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. 2 മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യാനുള്ള ടൈം വരുന്നത്. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും സിമ്പിളായിട്ടുള്ള ഒരു പ്രീമിയം ഡിസൈനും ഒക്കെ ഉള്ള ഒരു ഹെഡ്ഫോണാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.